നിലം നികത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻകൂർ അനുമതി വാങ്ങണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാം. ഏവർക്കും ഫാമേഴ്സ് ചാനലിന്റെ ഇന്നത്തെ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. നിലം നികത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻകൂർ അനുമതി വാങ്ങണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പലപ്പോഴും ബന്ധപ്പെട്ട കമ്മിറ്റികൾക്കും അധികാരികൾക്കും മുൻപാകെ പരിവർത്തനാനുമതിക്കുള്ള അപേക്ഷ പരിഗണിക്കാനായി എത്തുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് സർക്കാരിന് വിഷമാവസ്ഥ സൃഷ്ടിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്നതിനാൽ അത്തരത്തിലുള്ള അനധികൃതവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ ആരംഭത്തിൽ തന്നെ തടയുന്നതിനും ഭൂമിയുടെ തരം അതേ നിലയിൽ സംരക്ഷിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. നിയമത്തിന്റെ അന്തസ് ഉൾക്കൊണ്ടുകൊണ്ടും വ്യവസ്ഥകൾ പാലിച്ചും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും കർത്തവ്യമായതിനാൽ വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പരിവർത്തനത്തിന് അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വില. സവാള, കാരറ്റ്, തക്കാളി, മുരിങ്ങാക്ക എന്നിവയ്ക്ക് ഇരട്ടിയോളമാണ് വില വർദ്ധിച്ചത്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ കിലോയ്ക്ക് 30 രൂപ വരെ വിലയുള്ള സവാള ചില്ലറ വിൽപ്പനയ്ക്കായി എത്തുമ്പോൾ വില 50 ആയി. കൊച്ചി മാർക്കറ്റിൽ കഴിഞ്ഞ മാസം 1 കിലോ സവാളയുടെ വില 25 രൂപയായിരുന്നു. ഇന്നത്തെ വില 50. തക്കാളിയുടെ വിലയും 30-ൽ നിന്ന് 60-ലേക്ക് കുതിച്ചു. കാരറ്റിനും മുരിങ്ങക്കും വില ഇരട്ടിയായി. 2 ആഴ്ച കൊണ്ടാണ് പച്ചക്കറികളുടെ വില കുത്തനെ ഉയർന്നത്. കഴിഞ്ഞ 2 വർഷവും വർഷാവസാനം ഉള്ളിവില 100 കടന്നിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും പ്രതികൂല കാലാവസ്ഥയും വില കൂടാൻ കാരണമായി. മറ്റ് പച്ചക്കറികൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിലവർദ്ധനമുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സംസ്ഥാന തലത്തിൽ സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി വിൽപ്പന വാൻ സജ്ജമാക്കുന്നതിന് ധനസഹായം നൽകുന്നു. 48 ലക്ഷം രൂപയാണ് ധനസഹായം നൽകുന്നത്. പ്രാദേശികമായി ലഭ്യമാക്കുന്ന പഴം, പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പ്രാദേശിക സഹകരണ സംഘങ്ങൾ, ഹോർട്ടികോർ, VFPCK, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ, ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെടാം. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ചക്ക, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയുടെ 15 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് തുടക്കമിട്ടു. അപേഡ ചെയർമാൻ ഡോക്ടർ എം അങ്കമുത്തു, കൃഷിവകുപ്പ് ഡയറക്ടർ ടി വി സുഭാഷ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ കയറ്റുമതി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ സംബന്ധിച്ചു. സിംഗപ്പൂർ, നേപ്പാൾ, ഖത്തർ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചക്ക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലേക്കാണ് പാഷൻ ഫ്രൂട്ട് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത്. 1 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉള്ള ചക്ക, പാഷൻ ഫ്രൂട്ട്, ജാതിക എന്നിവയുടെ 1 മെട്രിക് ടണ്ണുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് തൃശൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി സംഭരിച്ചത്. ചക്ക സ്ക്വാഷ്, ചക്ക പൗഡർ, ഉണങ്ങിയ ചക്ക, ചക്ക പുട്ടുപൊടി, ചക്ക ചപ്പാത്തി പൗഡർ, ചക്ക ദോശ, ഇഡ്ഡലി പൊടി, ചക്ക ഉപ്പുമാ പൗഡർ, ചക്ക അച്ചാർ, ചക്ക ചിപ്സ്, ചക്ക വരട്ടി, ചക്ക ഫ്രൂട്ട് പൾപ്പ്, പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്, ജാതിക സ്ക്വാഷ്, ജാതിക മിഠായി, ജാതിക അച്ചാർ എന്നിവയാണ് കയറ്റുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ. നിയമസഭയെ മന്ത്രിയെയും തെറ്റിദ്ധരിപ്പിച്ചതിന് വനംവകുപ്പിലെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ മന്ത്രി നിയമസഭയിൽ തെറ്റായി വിവരങ്ങൾ നൽകിയതിന് കാരണം ഉദ്യോഗസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. കേരളത്തിൽ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ കഴിഞ്ഞ വർഷം നവംബർ 1 കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. വിവരാകാശ നിയമപ്രകാരം വനംവകുപ്പിന് സമർപ്പിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വകുപ്പ് വിസമ്മതിച്ചിരുന്നു. വനംവകുപ്പ് മറുപടി നൽകാത്തതിനാൽ കേന്ദ്ര സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കത്തിടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ കർഷക സംഘടനയായ കിഫ പുറത്തുകൊണ്ടുവന്നത്. ഇക്കാര്യം പുറത്തായതോടെ വനംമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി തെളിയുകയായിരുന്നു. സംഭവം വിവാദമായതോടെയാണ് 5 പേർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചത്. വിശപ്പരഹിത കേരളം യാഥാർത്ഥ്യമാക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പ്രസ്ഥാനത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളെ കേരളം ഒറ്റക്കെട്ടായി ചേർക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് മന്ത്രി കുടുംബശ്രീയെയും ജനകീയ ഹോട്ടലുകളെയും തകർക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതികരിച്ചത്. ജനകീയ ഹോട്ടലുകൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ പുലരുന്നുണ്ടെന്നും മായം ചേർക്കാത്ത വൃത്തിയുള്ള ഭക്ഷണം നാട്ടുകാർക്ക് കുറഞ്ഞ ചിലവിൽ കഴിക്കാൻ സാധിക്കുന്നുണ്ടെന്നും വിശപ്പരഹിത കേരളം എന്ന മുദ്രാവാക്യത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും ജനകീയ ഹോട്ടൽ സംരംഭത്തെ കൂടുതൽ മികവ്
മികവുറ്റതാക്കി മാറ്റാനും കൈകൾ കോർക്കാമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ജീവൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സ്ത്രീകളാണ്. അവരെ ശാക്തീകരിക്കാനും ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനും അവരുടെ പദവി ഉയർത്താനും കുടുംബശ്രീയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഗുണപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഈ വനിതാ മുന്നേറ്റത്തെ പകർത്താൻ മറ്റ് രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഇവിടേക്ക് വരാറുമുണ്ട്. മികവുകളുടെ ശ്രീ പർവ്വം എന്നു തന്നെയാണ് കുടുംബശ്രീയെ വിശേഷിപ്പിക്കേണ്ടതെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു.